ബാങ്ക് ഉദ്യോഗസ്ഥനായ സതീഷിൻ്റെയും സർക്കാർ ഉദ്യോഗസ്ഥയായ ലതികയുടെയും രണ്ടാമത്തെ മകനായി 1987 അഞ്ജൻ സതീഷ് എറണാകുളത്ത് ജനിച്ചു. കാഴ്ചാ വൈകല്യം സംശയിച്ച് കണ്ണാശുപത്രിയിലെത്തിയ മാതാപിതാക്കൾ അവിടെ വെച്ചുള്ള പരിശോധനയിലാണ് അഞ്ജൻ്റെ കൺജനൈറ്റൽ ഗ്ലൂക്കോമ തിരിച്ചറിഞ്ഞത്. തുടർന്ന് രണ്ട് കണ്ണിലും ശസ്ത്രക്രിയ. സെറിബ്രൽ പാൾസി, ഇത് ബാധിച്ച കുട്ടിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയല്ലാതെ മറ്റൊരു പ്രതിവിധിയുമില്ലെന്ന് വൈദ്യശാസ്ത്രം. ചിത്രങ്ങൾ വരച്ച് അവയുടെ പേരുകൾ ഉച്ചരിച്ചപ്പോഴുള്ള ചുണ്ടുകളുടെ ചലനം ശ്രദ്ധിച്ച് അഞ്ജൻ അക്ഷരലോകത്തേക്ക് കടന്നു. ചുണ്ടുകളുടെ ചലനം സംവേദനക്ഷമമല്ലെന്ന് തിരിച്ചറിഞ്ഞ അഞ്ജൻ ചിത്രങ്ങളിലൂടെ അതിന് ശ്രമിച്ചപ്പോഴാണ് അവൻ്റെ ആദ്യ ചിത്രം പിറന്നത്. തൃപ്പൂണിത്തുറ RLB ഗവൺമെൻറ് UP സ്കൂളിലും ഗവൺമെൻറ് പാലസ് ഹൈസ്കൂളിലുമായിട്ടായിരുന്നു അഞ്ജൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. ഏഴാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും ജന്മനാ വളഞ്ഞ കാലുകളുടെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടതോടെ 14 ശസ്ത്രക്രിയകൾക്ക് അഞ്ജൻ വിധേയനായി. മണിപ്പാൽ ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് വീണ്ടും അവൻ വരകളിലേക്ക് തിരിഞ്ഞത്. അവൻ്റെ വേദന മറക്കാൻ വേണ്ടിയായിരുന്നു അവൻ വരച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ ATM റോളുണ്ടായിരുന്നു. ആ റോളിൽ 300 കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ കാരിക്കേച്ചേഴ്സും കാർട്ടൂൺസും ആയിട്ട് വരച്ചിരിക്കുന്ന എടുത്ത് തന്നെ കാണിക്കുകയുണ്ടായി. ആ ഒരു താല്പര്യമാണ് അവനെ ടൂൺസിലെത്തിക്കാൻ സഹായിച്ചത്. ശ്രീ APJ അബ്ദുൾ കലാം, ശ്രീ പ്രണബ് മുഖർജി, ശ്രീ സച്ചിൻ തെണ്ടുൽക്കർ, ശ്രീ മോഹൻലാൽ തുടങ്ങി പ്രഗത്ഭരുടെ ചിത്രങ്ങൾ വരച്ച് അവരുടെ ഹൃദയം കവർന്നു. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കിയതോടെ ചലച്ചിത്ര സംവിധായകരും ആർക്കിടെക്റ്റുകളും കമ്പ്യൂട്ടർ അനിമേഷൻസിനും മറ്റും അഞ്ജനെ തങ്ങളുടെ പ്രോജക്റ്റുകളിൽ സഹകരിപ്പിച്ചു വരുന്നു. RLY കേരള ഹൈക്കോടതിയിൽ വെച്ച് നടന്ന ചിത്ര പ്രദർശനം ഒരു ഫുൾ കോർട്ട് ഓണർ അഞ്ജന് നേടിക്കൊടുത്തു. അധ്യാപക വൃത്തിയിൽ നിന്നും ചിത്രരചനയിൽ നിന്നുമുള്ള വരുമാനം അഞ്ജന് ഇന്ന് സാമ്പത്തിക സ്വാശ്രയത്വം നൽകുന്നുണ്ട്.